ഹലോ, വെൽക്കം ടു കുഞ്ചസ് ഡ്രീം വേൾഡ്. ഇപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോയാണ്. അതായത് ഞങ്ങൾ മാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുന്നതിന് ഒരു ദിവസം മുമ്പുള്ള വീഡിയോയാണ് ഇത്. അപ്പോൾ മാംഗ്ലൂരിനോട് ടാറ്റു പറയുന്നതിന് മുമ്പ് അവിടുത്തെ മാക്സിമം സ്ഥലങ്ങളൊക്കെ കാണുന്ന ഞങ്ങൾക്ക് ഒരു ആശ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആശ തീർക്കാനായിട്ട് ഞങ്ങൾ അപ്പച്ചീനെയും കൊച്ചച്ചനെയും അഞ്ചിച്ചിട്ടേനെയും കൂട്ടി ഇറങ്ങി. ഈ ബ്ലാക്ക് ഷുഗർ എന്ന് പറയുന്നത് സ്ട്രീറ്റ് വാക്ക് ടു 10 സ്ഥലമാണ്. രാത്രി വന്നാൽ മാത്രമേ ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ബ്ലാക്ക് ഷുഗറിന്റെ എൻട്രൻസിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്യാമൽ ഉണ്ട്. അതിന്റെ സൈഡിലായിട്ട് ഐ ആം മംഗളൂരു എന്നുള്ളൊരു റൈറ്റിംഗ്സും ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞായിട്ട് ചിൽഡ്രൻസ് ഒരു കുഞ്ഞു പ്ലേ ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ സ്ട്രീറ്റിലൂടെ നടന്ന് ഇരുവശത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു ബട്ടർഫ്ലൈയുടെ മോഡലുള്ള ഒരു സീറ്റാണ് നമ്മളിപ്പോ കണ്ടത്. രാത്രി ഫാമിലി ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ നടന്നു ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ബിഗ് സ്ക്രീൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ക്രിക്കറ്റ് അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു പ്ലേ സെക്ഷൻ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിം സെക്ഷൻ ഒക്കെ ഉണ്ട്. നടന്നു കുറേ ചെല്ലുമ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചായിരുന്നു, ഞങ്ങൾ ടർക്കിഷ് ഐസ് ക്രീം കഴിക്കാൻ പോയി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ എന്തിനാ ഈ കടയുടെ ഫ്രണ്ടിൽ നിന്ന് വായ മുടിച്ചിരിക്കുന്നതെന്ന്. വേറൊന്നും ഇല്ല, വെള്ളം കുടിക്കാനായിട്ട് ഗൈസ്. കൊറേ നടന്നില്ലേ, അതിന്റെ ക്ഷീണമാ, പരവേശം, ഭയങ്കര പരവേശം. ഈ പരവേശം തീർത്തിട്ട് വേണം എനിക്ക് അപ്പുറത്തെ ഗെയിം സെക്ഷനിലേക്ക് പോകാൻ. ഈ ഒരു സെക്ഷനിൽ കൊറേ വെറൈറ്റി ഗെയിംസ് ഉണ്ട്, ട്രാംപോലിൻസ് ഉണ്ട്, വാട്ടർ ഗെയിംസ് ഉണ്ട്, അങ്ങനെ കൊറേ ഗെയിംസ് ഉണ്ട് ട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചൂസ് ചെയ്തത് വാട്ടർ ഗെയിമാണ്, അതായത് ബോട്ടിങ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബോട്ട് ചൂസ് ചെയ്യണത്. അപ്പം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും പെട്ടെന്ന് ഞാൻ കൈയിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ പഠിച്ചു. അതിൻ്റെ അകത്തായിട്ട് ഒരു ഹാൻഡിലുണ്ട്, അതിൻ്റെ റിവേഴ്സ് ഗിയറും ഫോർവേഡ് ഗിയറും എല്ലാം ആ ഹാൻഡിലാണ്. എപ്പോൾ നമ്മൾ സമുദ്രയാത്രയ്ക്ക് പോകാം, നമ്മൾ സമുദ്ര യാത്രയ്ക്ക് നമ്മൾ തുടങ്ങി ഗൈസ്. എൻ്റെ പോക്കുണ്ടോ, നിലാവത്ത് അഴിച്ചു വിട്ട കോഴീനെ പോലെയാണ് ഞാൻ പോകുന്നത്. എന്താ എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല, എന്നാലും ഞാൻ പഠിച്ചെടുത്തു. ഇപ്പോഴെന്നെ തുഴച്ചിലുണ്ടോ, അടിപൊളിയല്ലേ. അപ്പത്തേക്ക് ഞാൻ ചെറിയ പാട്ടൊക്കെ പാടി തുഴഞ്ഞോണ്ടേയിരുന്നു. വെള്ളം തുഴയാൻ പഠിച്ചു വന്നപ്പോഴത്തേക്കും അപ്പോഴാണ് ആ ചേട്ടൻ വിളിക്കുന്നത്, മോളെ സമയം കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇതിനകത്ത് കയറണം യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ആ ചേട്ടൻ വിളിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാവും മനസ്സോടെ വെള്ളത്തിൽ നിന്നും ഇറങ്ങി, അതായത് എന്നെ വെള്ളത്തിൽ നിന്നും തൂക്കിയെടുക്കുന്നു, ഞാൻ ഇറങ്ങുന്നു. വെരി സിമ്പിൾ. അടുത്ത ഗെയിം ലക്ഷ്യമാക്കി പോയി. അടുത്തത് ഈ കാണുന്ന ബാലിയേറ മലയാണ് എന്റെ ലക്ഷ്യം. മറ്റാൺകുട്ടികളെ പോലെ ചുള്ളിച്ചാടി ഞാനും കയറി, പക്ഷേ ഉദ്ദേശിച്ചതുപോലെ ഭയങ്കര എളുപ്പമല്ലായിരുന്നു ആ കയറ്റം. കുരങ്ങൻ മനം കയറുന്നാളെ പിടച്ചു കടിച്ച് ഞാനും കയറി. അങ്ങോട്ട് മാത്രം കയറാൻ എനിക്ക് പാടുണ്ടായിരുന്നോളൂ, ഇങ്ങോട്ടുള്ള യാത്ര ഞാൻ പെട്ടെന്ന് എത്തി. അപ്പൊ അവിടത്തെ തുള്ളിച്ചാട്ടത്തിന് ശേഷം ഞാൻ അടുത്ത തുള്ളിച്ചാട്ടത്തിന് പോയി, ട്രാംപോളിൻ. ഇതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ബൗൺസിങ് ആയിരുന്നു. അപ്പോഴാണ് ഗൈസ് വേർപ്പിന്റെ വില എന്താന്ന് എനിക്ക് മനസ്സിലായത്. ഗൈസ് അങ്ങനെ വീണ്ടും ഞൊണ്ടി ഞൊണ്ടി ചിറ്റയുടെ പുറകെ ഞാൻ നടന്നു, ക്ഷീണിച്ചു പരവശയായി. സമയം കുറേ ആയി, അപ്പോഴത്തേക്കും എല്ലാവരും ഷോപ്പൊക്കെ അടിച്ച് വീട്ടിൽ പോകാൻ തുടങ്ങി.
അപ്പം ഞങ്ങൾ ഐ ആം മാംഗ്ലൂർ എന്നുള്ള ആ റൈറ്റിങ്സിന് മുമ്പിലിരുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോയി. ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ജ്യൂസ് ടിപ്പിൽ പോയി. ഞാനും അമ്മയും ചിട്ടിയും മാത്രമേ ഞങ്ങൾ കൂട്ടിയുള്ളൂ. ചെറിയൊരു ബാച്ചിലേഴ്സ് യാത്ര. ആ യാത്ര ഭയങ്കര രസമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് വൈറ്റ് പാസ്ത, കെസി ചിക്കൻ ആൻഡ് മട്ടൻ ബിരിയാണി. ഏ പക്ഷെ കെസി ചിക്കൻ ഒന്നും എപ്പോഴും കഴിക്കണം കൊള്ളില്ല കേട്ടോ. പലപ്പോഴൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞു കുട്ടിക്കും വന്നാലിച്ച് ഞങ്ങൾ നേരെ ലക്ഷ്യം വിട്ടത് ഫോർമോളിലേക്കാണ്. അത് അടിപൊളി യാത്രയായിരുന്നു. കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ നാളൊക്കെ ശേഷമാണ് കേട്ടോ ബസ്സിൽ പോണത്. അതുകൊണ്ട് ഞാൻ ആ യാത്ര ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഫോറെ മാളിലേക്ക് ഞങ്ങൾ വലിയ കാൾ വെച്ച് കയറി. ഞങ്ങളുടെ ബാൻഡ് കിട്ടുകൾ ഞങ്ങളുടെ സ്കാനിങ്ങിനായിട്ട് അയച്ചു. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി ആദ്യം കാണുന്നത് മാമ എർത്തിൻ്റെ പ്രൊഡക്ട്സ് ആണ്. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പോയത് വാഷ്റൂമിലേക്കാണ്. ഒരു മോളിൽ ചെന്ന് ആദ്യം പോകേണ്ടത് വാഷ്റൂം ആണല്ലോ. ചുമ്മാ അറിഞ്ഞാൽ കേട്ടോ. ഫ്രഷപ്പ് ആയതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് വെസ്റ്റ് സൈഡ് എന്ന ഷോപ്പിലേക്കാണ്. ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇഷ്ടം പോലെ ഇവിടെ കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ചപ്പൽസ്, ഷൂസ്, ബാഗ്സ്, ജുവലറീസ്, ഓർണമെൻറ്റ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അടിപൊളി ഷോപ്പാണിത്. മാംഗ്ലൂരിലെ സി സി മാളിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട മാംഗ്ലൂരിലെ ഫോറം മാളാണ് കേട്ടോ. ഇവിടുത്തെ ഓക്സിഡൈസ്ഡ് ജുവലറി കൊണ്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടി. കാരണം അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അതും വെറൈറ്റി സംഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അമ്മ അതിൽ നിന്ന് രണ്ടു മൂന്ന് ഐറ്റംസ് സെലക്ട് ചെയ്തു. ചില ജുവലറീസ് ഒക്കെ മേടിച്ച് ഞങ്ങളെ ഹാപ്പി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം സ്റ്റുഡിയോ ആണ്. അങ്ങനെ പെട്ടെന്ന് സുഡേയിൽ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ സുഡേയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. നേരം ഇരുട്ടിയിരിക്കുന്നു ഗൈസ്, ഇനി എത്രയും പെട്ടെന്ന് വീടെത്തണം. അപ്പം അങ്ങനെ മാംഗ്ലൂരിലെ ലാസ്റ്റ് ഷോപ്പിങ്ങും കഴിഞ്ഞു. ഇതിപ്പോൾ ഞങ്ങളുടെ പിറ്റേ ദിവസമാണ്. അപ്പം ഞങ്ങൾ മാംഗ്ലൂരിനോടൊക്കെ ടാറ്റ പറയുകയാണ്. അപ്പം അതിനായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഫുൾ ഫാമിലിയാണ് ഞങ്ങളെ കൂടെയുള്ളത്. കാരണം അവിടുന്ന് വരാൻ നേരത്ത് ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം അപ്പച്ചിയും കൊച്ചച്ചനും ചിറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്രെയിൻ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലാത്തോ. ഈ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി കരുതിയിരുന്നു ട്രെയിനിൽ വെച്ച് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. സ്ലോ മോഷൻ അങ്ങനെ ഓടിച്ചത് ഈ ട്രെയിനാണോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് സ്ലോയിലാണ് പോയത്. ഇതിപ്പോൾ ഞാൻ സ്നാക്സ് തന്നെ കേട്ടോ.
അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ച ശീലത്തോട് ഞാൻ എൻ്റെ പതി ഉറക്കത്തിലേക്ക് പോയി. അപ്പൊ ഇനി നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം. അപ്പൊ ഒരു മാസത്തെ വെക്കേഷൻ കടന്നു പോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയ്ക്ക് അടിപൊളി വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ എന്നും നാം ഓർത്തിരിക്കാൻ ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച ഞങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട അഞ്ചു ചേച്ചയ്ക്കും അപ്പച്ചയ്ക്കും കൊച്ചും ഞങ്ങളുടെ ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫോളോയും ബെല്ലൈക്കണം, പിന്നെ കമ്പോക്സി കമൻറ്റും ചെയ്ത് കൊടുക്കാറേ. ബൈ കൊടുക്കാറേ. ബൈ. ലവ് യു മാംഗ്ലൂർ.